ഇന്ന് തീരില്ലേ മിക്കവാറും അല്ലേ, യുദ്ധം ഇന്ന് തീരുവോ? ക്യൂ ക്യൂ കുടിച്ചത് തീരും. ഉക്രൈനിലെ സംഘർഷ ബാധിത പ്രദേശങ്ങളിൽ അവിടെ നിന്ന് ഇന്ത്യക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രാഥമിക ഘട്ടത്തിൽ ഉക്രൈനിൽ നിന്ന് തൊട്ടടുത്തുള്ള അയൽ രാജ്യങ്ങളായിട്ടുള്ള റുമാനിയ, ഹംഗറി, പോളണ്ട്, സ്ലോവാക്കിയ തുടങ്ങിയ രാജ്യങ്ങളിലൂടെയാണ് ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. നാളെയോടുകൂടി ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയും കൊണ്ട് അവിടുത്തെ വിദ്യാർത്ഥികളെ, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ നമുക്ക് ഡൽഹിയിലേക്കും ബോംബെയിലേക്കും വിമാന സർവീസ് തുടങ്ങാനാണ്, വിമാനങ്ങൾ വരാനാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകം തന്നെ റുമാനിയയിലുള്ള ഇന്ത്യൻ എംബസി, ഹംഗറിയിലുള്ള ഇന്ത്യൻ എംബസി, ഈ എംബസികളിലെ ഉദ്യോഗസ്ഥന്മാർ ഉക്രൈൻ അതിർത്തിയിലെത്തിക്കഴിഞ്ഞു. അതിർത്തിയിലെത്തിയിട്ടുള്ള ആളുകളെ അവരെ വിസ തുടങ്ങിയിട്ടുള്ള നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിക്കൊണ്ട് ഏറ്റവും അടുത്തുള്ള അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിക്കാനുള്ള നടപടികളാണ് ആസൂത്രണം ചെയ്യുന്നത്. ഇന്നലെ രാത്രി ഈ നാല് രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരുമായിട്ട് രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ വിമാന യാത്രാ സംവിധാനം കേന്ദ്ര സർക്കാർ ചെലവിലാണ് ആസൂത്രണം ചെയ്യുന്നത്. വിദ്യാർത്ഥികളിൽ നിന്ന് അതിന്റെ യാത്രാ ചെലവ് ഈടാക്കേണ്ടതില്ല എന്ന് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ഇന്നലെ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്ത്യക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും, തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും തിരികെ ഇന്ത്യയിൽ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വിദേശകാര്യ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമായിട്ടുള്ള മുറയ്ക്ക് ആവശ്യമനുസരിച്ച് വിമാനങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് വ്യോമയാന മന്ത്രാലയവുമായിട്ടും കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. അതനുസരിച്ച് എയർ ഇന്ത്യയുടെ വിമാനങ്ങളാണ് ഈ ഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 1500 പേരാണ് ഈ നാല് രാജ്യങ്ങളിൽ, രണ്ട് രാജ്യങ്ങളുടെ അതിർത്തികളിലായിട്ട് ഇപ്പോൾ എത്തിയതായിട്ട് അനുമാനിക്കുന്നത്. മറ്റ് ആളുകളെ ക്രമേണ സാഹചര്യങ്ങളുടെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ട് അവരെ കൂടി ഉക്രൈനിൽ നിന്ന് അയൽ രാജ്യങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആസൂത്രണം ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. കീവിലൊക്കെ വിദ്യാർത്ഥികൾ, അതായത് അതിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണ് കീവൊക്കെ, അപ്പോൾ അവിടെയാണ് വലിയ തോതിൽ വിദ്യാർത്ഥികൾ കുടുങ്ങിപ്പോയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഇവാക്വേഷൻ എങ്ങനെയായിരിക്കും? അവരുടെ സുരക്ഷയാണ് ഇപ്പോൾ, സുരക്ഷയും ഭക്ഷണമില്ല എന്നുള്ളൊരു പ്രശ്നമൊക്കെ പറയുന്നുണ്ട്. അക്കാര്യത്തിൽ എന്തായിരിക്കും ഇവരുടെ? കീവിൽ ഇന്ത്യൻ എംബസിയിലെത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ വലിയൊരു സംഘം വിദ്യാർത്ഥികൾ കീവിലെ ഇന്ത്യൻ എംബസിയിലെത്തിയിരുന്നു. അവർക്കെല്ലാവർക്കും ഇന്ത്യൻ എംബസിക്കകത്താണ് ആദ്യം അഭയം നൽകിയത്. ആ ഘട്ടത്തിൽ ഒരു മറ്റൊരു സംഘം, ഒരു വലിയ സംഘം കൂടി എത്തിയപ്പോഴാണ്
ഇന്ത്യൻ എംബസിയിൽ സ്ഥല പരിമിതികൾ കാരണം അവർക്ക് അല്പനേരം പുറത്ത് നിൽക്കേണ്ടി വന്നു. പക്ഷെ അതിനുശേഷം ഇന്ത്യൻ എംബസിയിലുള്ള ആളുകൾക്ക് സംവിധാനങ്ങൾ ഒരുക്കിയതിന് ശേഷം മറ്റാളുകൾക്ക് എല്ലാവർക്കും സുരക്ഷിതമായിട്ടുള്ള താമസ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കീവിലും അതുപോലെയുള്ള മറ്റ് സ്ഥലങ്ങളിലെ മുഴുവൻ ഇന്ത്യക്കാരെയും ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ, ആ ക്രമീകരണങ്ങൾ ആസൂത്രണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങൾ പിന്നീട് വ്യക്തമാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു ചെറിയൊരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കാം, ഈ വിദ്യാർത്ഥികളിൽ നിന്ന് പണം ഈടാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു, അപ്പോൾ മറ്റുള്ളവർ പണം ഈടാക്കും? ഈ വിമാന സർവീസിൽ വരുന്ന ആളുകളെ എല്ലാവരെയും സൗജന്യമായിട്ട് കേന്ദ്ര സർക്കാർ ചെലവിൽ എത്തിക്കാനാണ് തീരുമാനം. അവിടെ ഉള്ള പല ബംഗറുകളിലും കഴിയുന്ന വിദ്യാർത്ഥികൾ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം, അവർക്ക് ഭക്ഷണം ഇല്ലാത്തൊരു അവസ്ഥയുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പ്രാദേശിക അധികൃതരുമായി സംസാരിച്ചു എന്തെങ്കിലും ഏർപ്പാടുകൾ ചെയ്യുമോ? അവര് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടാൽ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇന്ത്യൻ എംബസി അവിടുത്തെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ എല്ലാ ശ്രമങ്ങളും നടത്തും. കീവിലുൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്നവരെ വരും ദിവസങ്ങളിൽ എത്തിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. കീവിലുൾപ്പെടെ എല്ലാവരും സർക്കാരിന്റെ ഒരു പ്രതികസമയത്തിന്റെ പ്രൊസീജിയർ നീങ്ങി പോകുന്നുണ്ടെന്നാണ്.